അനിൽ അക്കരയുടെ ട്രാക്ക് റെക്കോർഡും പരിശോധിക്കുക. അഡാട്ട് ബാങ്കിൽ നിന്ന് ആരാണ് പണം വിഴുങ്ങിയതെന്ന് കേരളത്തിലെ ജനങ്ങൾക്കറിയാം. നിയമസഭക്കകത്ത് പലപ്പോഴും നമ്മൾ ഡിബേറ്റ് ചെയ്തതാണ്. അഡാട്ട് ബാങ്കിൽ വിജിലൻസ് അന്വേഷണം നേരിടുന്ന ഏതായാലും എ സി മൊയ്തീനല്ല. എ സി മൊയ്തീന്റെ ട്രാക്ക് റെക്കോർഡ്, അദ്ദേഹം പാർലമെന്ററി പൊളിറ്റിക്സ് 2004 മുതൽ അദ്ദേഹം ഏരിയ സെക്രട്ടറി ആയിരുന്നു വടക്കാഞ്ചേരി. ആ ഘട്ടം മുതലാണ് ഞങ്ങളൊക്കെ അദ്ദേഹത്തെ ശ്രദ്ധിക്കുന്നത്. അന്ന് മുരളീധരനെ തോൽപ്പിച്ചത് അദ്ദേഹത്തിന്റെ സംശുദ്ധമായ രാഷ്ട്രീയ പാരമ്പര്യമാണ്. സംശുദ്ധമായ രാഷ്ട്രീയ ഇമേജിലൂടെ കേരളത്തിൽ മന്ത്രി തലം വരെ ഉയർന്നു വന്ന ഒരു ഉയർന്ന രാഷ്ട്രീയ നേതാവിനെതിരെ ഇത്തരം വില കുറഞ്ഞ ആരോപണം ഉന്നയിച്ച അനിൽ അക്കരയ്ക്ക് തൃശൂരിലെ ജനങ്ങൾ മറുപടി നൽകും. ഒരു സംശയവും വേണ്ട, അതൊരു 10 മാസം കൂടി കാത്തു നിന്ന് നൽകും. പിന്നെ മറ്റ് ലീഗലായ കാര്യങ്ങൾ, അത് ലീഗലായി തന്നെ ഞങ്ങൾ ആ ഘട്ടം മുതലാണ് ഞങ്ങളൊക്കെ അദ്ദേഹത്തെ ശ്രദ്ധിക്കുന്നത്. അന്ന് മുരളീധരനെ തോൽപ്പിച്ചത് അദ്ദേഹത്തിന്റെ സംശുദ്ധമായ രാഷ്ട്രീയ പാരമ്പര്യമാണ്. സംശുദ്ധമായ രാഷ്ട്രീയ ഇമേജിലൂടെ കേരളത്തിൽ മന്ത്രി തലം വരെ ഉയർന്നു വന്ന ഒരു ഉയർന്ന രാഷ്ട്രീയ നേതാവിനെതിരെ ഇത്തരം വില കുറഞ്ഞ ആരോപണം ഉന്നയിച്ച അനിൽ അക്കരയ്ക്ക് തൃശൂരിലെ ജനങ്ങൾ മറുപടി നൽകും. ഒരു സംശയവും വേണ്ട, അതൊരു 10 മാസം കൂടി കാത്തു നിന്ന് നൽകും. പിന്നെ മറ്റ് ലീഗലായ കാര്യങ്ങൾ, അത് ലീഗലായി തന്നെ ഞങ്ങൾ അനിൽ അക്കരയുടെ ട്രാക്ക് റെക്കോർഡും പരിശോധിക്കുക. അഡാട്ട് ബാങ്കിൽ നിന്ന് ആരാണ് പണം വിഴുങ്ങിയതെന്ന് കേരളത്തിലെ ജനങ്ങൾക്കറിയാം. നിയമസഭക്കകത്ത് പലപ്പോഴും നമ്മൾ ഡിബേറ്റ് ചെയ്തതാണ്. അഡാട്ട് ബാങ്കിൽ വിജിലൻസ് അന്വേഷണം നേരിടുന്ന ഏതായാലും എ സി മൊയ്തീനല്ല. എ സി മൊയ്തീന്റെ ട്രാക്ക് റെക്കോർഡ്, അദ്ദേഹം പാർലമെന്ററി പൊളിറ്റിക്സ് 2004 മുതൽ അദ്ദേഹം ഏരിയ സെക്രട്ടറി ആയിരുന്നു വടക്കാഞ്ചേരി. ആ ഘട്ടം മുതലാണ് ഞങ്ങളൊക്കെ അദ്ദേഹത്തെ ശ്രദ്ധിക്കുന്നത്. അന്ന് മുരളീധരനെ തോൽപ്പിച്ചത് അദ്ദേഹത്തിന്റെ സംശുദ്ധമായ രാഷ്ട്രീയ പാരമ്പര്യമാണ്. സംശുദ്ധമായ രാഷ്ട്രീയ ഇമേജിലൂടെ കേരളത്തിൽ മന്ത്രി തലം വരെ ഉയർന്നു വന്ന ഒരു ഉയർന്ന രാഷ്ട്രീയ നേതാവിനെതിരെ ഇത്തരം വില കുറഞ്ഞ ആരോപണം ഉന്നയിച്ച അനിൽ അക്കരയ്ക്ക് തൃശൂരിലെ ജനങ്ങൾ മറുപടി നൽകും. ഒരു സംശയവും വേണ്ട, അതൊരു 10 മാസം കൂടി കാത്തു നിന്ന് നൽകും. പിന്നെ മറ്റ് ലീഗലായ കാര്യങ്ങൾ, അത് ലീഗലായി തന്നെ ഞങ്ങൾ ആ ഘട്ടം മുതലാണ് ഞങ്ങളൊക്കെ അദ്ദേഹത്തെ ശ്രദ്ധിക്കുന്നത്. അന്ന് മുരളീധരനെ തോൽപ്പിച്ചത് അദ്ദേഹത്തിന്റെ സംശുദ്ധമായ രാഷ്ട്രീയ പാരമ്പര്യമാണ്. സംശുദ്ധമായ രാഷ്ട്രീയ ഇമേജിലൂടെ കേരളത്തിൽ മന്ത്രി തലം വരെ ഉയർന്നു വന്ന ഒരു ഉയർന്ന രാഷ്ട്രീയ നേതാവിനെതിരെ ഇത്തരം വില കുറഞ്ഞ ആരോപണം ഉന്നയിച്ച അനിൽ അക്കരയ്ക്ക് തൃശൂരിലെ ജനങ്ങൾ മറുപടി നൽകും. ഒരു സംശയവും വേണ്ട, അതൊരു 10 മാസം കൂടി കാത്തു നിന്ന് നൽകും. പിന്നെ മറ്റ് ലീഗലായ കാര്യങ്ങൾ, അത് ലീഗലായി തന്നെ ഞങ്ങൾ